നമസ്കാരം. ഇപ്പോൾ ബംഗളൂരു മയക്കുമരുന്ന് കേസ് അപ്പോൾ ബിനീഷ് കുടിയേരി ഉൾപ്പെടെയുള്ളവരെ ഇനിയും ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സഞ്ജയ് കൽറാണി എന്ന് പറയുന്ന വ്യക്തി 30 പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പേര് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ബോളിവുഡ് മേഖല, ബോളിവുഡും അതുപോലെ തന്നെ സിനിമാ മേഖല പൊതുവെ മയക്കുമരുന്നിന് അധീശത്വം നേടിയിരിക്കുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ബോളിവുഡ് അതുപോലെ തന്നെ വിവിധ സിനിമാ മേഖലകളിലൊക്കെ, കേരളം അടക്കമുള്ള, കൊച്ചി അടക്കമുള്ള സിനിമാ മേഖലയിലൊക്കെ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം വളരെ സജീവമായി നിലനിൽക്കുന്നു എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇത് ഉപയോഗിക്കുന്നവരുണ്ട്, ഇത് വിതരണം ചെയ്യുന്നവരുണ്ട്. മാത്രമല്ല സിനിമാ മേഖല കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ പ്രധാന വിതരണവും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് എന്ന ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ ഈ അന്വേഷണമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബോളിവുഡിൽ നിന്നുള്ള ചില വാർത്തകൾ നോക്കിയാൽ, ബോളിവുഡിനെ ഞെട്ടിച്ചുകൊണ്ട് മയക്കുമരുന്ന് കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട റിയ ചക്രവർത്തിയുടെ പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് റിയ ചക്രവർത്തിയെ ചോദ്യം ചെയ്തത്. അതിൽ നിന്നാണ് ഈ മയക്കുമരുന്നും കഞ്ചാവും കടത്തുന്ന ബോളിവുഡിലെ ചില കാര്യങ്ങളുമൊക്കെ തന്നെ പുറത്ത് വരുന്നത്. ബോളിവുഡിലെ മുൻനിര നടിമാരായ സാറ അലിഖാൻ, രാഹുൽ പ്രീത് സിംഗ് എന്നിവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ചോദ്യം ചെയ്യലിൽ റിയ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചത് ഡിസൈനർ സിമോണി കമ്പട്ട, സുശാന്തിൻ്റെ മുൻ മാനേജറുമായിരുന്ന രോഹിണി അയ്യർ, സംവിധായകൻ മുകേഷ് ശബ്ര എന്നിവരോടൊപ്പമാണെന്നും ഇപ്പോൾ റിയ ചക്രവർത്തി NCBയോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. സെയ്ഫ് അലിഖാന്റെയും അമൃത സിംഗിന്റെയും മകളായ സാറ 2018 സുശാന്തിനൊപ്പം കേദാർനാഥ് എന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡിൽ അരങ്ങേറ്റം നടത്തിയത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ മയക്കുമരുന്ന് ഉപയോഗം നടത്തിയിരുന്നതായും ഇപ്പോൾ റിയ ചക്രവർത്തി NCBയോട് പറഞ്ഞിരിക്കുന്നു. ബോളിവുഡിലെ 80% താരങ്ങളും ലഹരി ഉപയോഗിക്കുന്നതായി സമ്മതിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസങ്ങളിൽ ചില മുൻനിര താരങ്ങളെ ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ സഞ്ജയ് കൽറാണിയുടെ ചില ബോയ് ഫ്രണ്ട്സിനെ കേന്ദ്രീകരിച്ചു, ഒന്നല്ല ഒന്നിലധികം ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കേന്ദ്രീകരിച്ചും ഈ ബംഗളൂരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ബോളിവുഡ് ആഗമനം ഇപ്പോൾ മയക്കുമരുന്നിന്, അല്ലെങ്കിൽ ഈ സാൻഡൽവുഡും മോളിവുഡും കോളിവുഡും ഒക്കെ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന, അതായത് മയക്കുമരുന്ന് വിതരണ ശൃംഖലയായി തന്നെ മാറിയിരിക്കുന്നു എന്ന ദുഃഖസത്യമാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. സുശാന്ത് സിംഗിന്റെ മരണത്തിന് പിന്നിൽ ലഹരി മാഫിയാണെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് പ്രശസ്ത നടിയും ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ കങ്കണ റണാവത്തായിരുന്നു. തുടർന്ന് മുംബൈ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ അവർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. തുടർന്നാണ് ഈ പ്രത്യേക ഏജൻസികളെ ഇതിനായി നിയോഗിച്ചത്. ഇപ്പോൾ ഈ സഞ്ജയ് കൽറാണിയുടെ ബോയ്ഫ്രണ്ട്സിനെ കേന്ദ്രീകരിച്ച്, അതുപോലെ വിവിധ രാഷ്ട്രീയ നേതാക്കളെ കേന്ദ്രീകരിച്ച്, സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു പലരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ ബംഗളൂരു മുംബൈ ഈ രണ്ട് പ്രദേശങ്ങളിലെ ഈ രണ്ട് മയക്കുമരുന്ന് റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട്, അത് മാത്രമല്ല കേരളവുമായി ഈ രണ്ട് റാക്കറ്റുകൾക്ക്, മുംബൈ റാക്കറ്റിനും ബംഗളൂരു റാക്കറ്റിനും അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടിയുണ്ട്. കാരണം കൊച്ചി കേരളത്തിൻ്റെ ഒരു മയക്കുമരുന്ന് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ചും സിനിമാ മേഖല കേന്ദ്രീകരിച്ച്. അപ്പോൾ ഈ വിധത്തിലും ഇവിടെയും ആരെങ്കിലും ഇത്തരം ഏജൻസികൾ, മയക്കുമരുന്ന് കടത്ത ഏജൻസികൾ, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഏജൻസികളൊക്കെ നടത്തുന്നുണ്ടോ? മാത്രമല്ല ദുബായ് കേന്ദ്രീകരിച്ച്, UAEയിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കേരളം, അതുപോലെ തന്നെ മുംബൈ, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഈ സ്ഥലങ്ങളെല്ലാം ചേർന്ന ഒരു നെറ്റ്വർക്കായിട്ട് ഈ മയക്കുമരുന്ന് സംഘങ്ങൾ, അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്ത സംവിധാനം മാറിയിരിക്കുന്നു എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. NCBക്കൊപ്പം തന്നെ വിവിധ ഏജൻസികളും, കസ്റ്റംസും, ED അതുപോലെ തന്നെ NIA ഒക്കെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും സഞ്ജയ് കൽറാണിയുടെ ചില ബോയ് ഫ്രണ്ട്സിനെ ഇപ്പോൾ രഹസ്യമായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, NCB കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ സറ അലിഖാനെ പോലുള്ള ചെറുപ്പക്കാരികളായ അഭിനേത്രികൾ ഉൾപ്പെടെ നിരവധി പേർ മയക്കുമരുന്നിന് അടിമകളാണ്, നിരവധി പേർ മയക്കുമരുന്ന് പലപ്പോഴായി ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല ഇവർ മയക്കുമരുന്ന് കടത്തിൻ്റെ ഏജന്റുകളായി പ്രവർത്തിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതിൻ്റെ അന്വേഷണം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളവുമായി, കേരളത്തിലെ സിനിമാ മേഖലയുമായി, കേരളത്തിലെ രാഷ്ട്രീയവുമായി, ഇപ്പോൾ ബിനീഷ് കോടിയേരിയൊക്കെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിനും ഇതിൽ പങ്കുണ്ട് എന്ന് വേണം വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ കൂടി പരിശോധന ആവശ്യമാണ്. കൂടുതൽ വിവരങ്ങളും കൂടുതൽ അന്വേഷണങ്ങളും നടക്കുകയുമാണ്. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.